ന്യൂജെൻ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ സാരി ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇന്ന് ഞാൻ ഒരു സാരിയാണെന്ന് പറയാൻ പോകുന്നത്. ഇതുപോലെ ഫുള്ളായിട്ടുള്ള വർക്കൊന്നുമല്ല, അതിൻ്റെ ഈ ഒരു പല്ലു ഭാഗത്ത് മാത്രമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമുക്ക് എന്താണ് സൂചിയും നൂലും മെഷീനും ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു ഗമ്മ് വെച്ചിട്ടാണ് അത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഒരു അടിപൊളി മോഡൽ പാച്ച് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ പരിചയപ്പെടാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ 5.5 മീറ്റർ ക്രാക്ക് സിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 5.5 മീറ്റർ ക്രാക്ക് സിൽക്ക് എന്നിങ്ങനെ നോക്കി മനസ്സിലാകേണ്ടത് തോന്നുന്നു. ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി നിൽക്കുന്ന ഒരു ഡിസൈനാണ്. പിന്നെ ഇതിന് അടുത്തതായി വേണ്ടത് മെറ്റീരിയൽ, അതിൻ്റെ അടുത്തത് ഇതുപോലെ സ്റ്റോൺ ചെയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സ്റ്റോൺ ചെയിൻ നമുക്ക് എല്ലാ കളറും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ അതിൽ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് സ്റ്റോൺ ചെയിനാണിത്. ഇതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് 1 മീറ്റർ സ്റ്റോൺ ചെയിന് 1 മീറ്ററിന് ഇപ്പോൾ നമ്മുടെ ഇവിടെ 25 രൂപയാണ്. ചില കടകളിൽ ഇതൊരു 30-35, ഓരോ കടയിൽ ഓരോ റേറ്റാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിക്കും റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് ബോൾ ചെയിനാകുമ്പോൾ എല്ലാ കടയിലും ഇതിന് 15 രൂപ തന്നെയാണ്, 15 അല്ലെങ്കിൽ 10 രൂപ ഉണ്ടാകും. ഇനി അടുത്തതിനാവശ്യം ഇതുപോലെ കുന്തൻ സ്റ്റോൺ ആണ്. ഞാനിപ്പോൾ ഇതിന് ഈ ഒരു സാരിക്ക് ഈ ഒരു കളറിന് ഈ ഒരു കളറാണ് ബ്ലൗസ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ. ഈ ഒരു ബ്ലൂ ഞാൻ ഇതാണ് കളർ കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ബ്ലൗസിൻ്റെ കളറാണ് കേട്ടോ അതിൽ വർക്ക് ചെയ്യണത്. ഇപ്പോൾ ബ്ലൗസിൻ്റെ അതേ കളർ സ്റ്റോണാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോരുത്തർ എന്ത് കളർ ഇഷ്ടമാണ് അത് വാങ്ങിക്കുക. അപ്പോൾ എനിക്ക് ഒരു കളറാണ് ഇഷ്ടം. അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ട് ഇതുപോലെ വലിയ കുന്തൻ സ്റ്റോണാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒരു പാക്കിൽ 6 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണമൊക്കെ ഉണ്ടാവുക. ഇതിന് 20 രൂപയാണ് റേറ്റ്. അപ്പോൾ ഞാനൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി അധികം കുന്തൻ സ്റ്റോൺ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിതുപോലെ വലിയ ഒരു പാക്ക് സ്റ്റോണാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അതുപോലെ നമുക്ക് ഇത് എല്ലാ വലുപ്പത്തിലും കിട്ടും. ഇപ്പോൾ ഇത് നല്ല വലുതാണ്. ഇത് നോക്കുമ്പോൾ ഇത്തിരി ചെറുതാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഏത് ഷേപ്പിലും എത്ര വലുത് വേണമെങ്കിലും ചെറുത് വേണമെങ്കിലും ഒക്കെ നമുക്ക് ഈ സ്റ്റോൺ വാങ്ങിക്കാൻ കിട്ടും. ഇനി അടുത്ത നമുക്ക് ഫാബ്രിക് ഗ്ലൂ ആണ് ആവശ്യം. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ഫ്രെവിക് ഇതുപോലത്തെ ഒരു ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് വേണം. സാധാരണ നമ്മൾ ചുരിദാറിലൊക്കെ വെക്കുന്ന പേപ്പർ ക്യാൻവാസ് ആണ്. നമ്മൾ ഇതിൻ്റെ മേലെയാണ് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ വർക്ക് എങ്ങനെ ചെയ്യാമെന്നും കൂടി നോക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഒരു കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതുപോലെ ഗമ്മ്, ഒന്ന് ഒരുപാട് ഗമ്മ് വേണ്ട, പക്ഷെ തീരെ കുറഞ്ഞും പോകരുത്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഗമ്മ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോൺ വലുതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോണിനെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിലൊന്ന് അത് പിടിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ അരികിൽ സ്റ്റോൺ ചെയിനാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഈ ഒരു ബോൾ ചെയിനിനെ ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് അളവെടുത്ത് നോക്കണം. ഇതുപോലെ വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇത് കട്ട് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. കത്തിരി വെച്ചിട്ടൊന്ന് അതിനൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗമ്മൊന്ന് ആക്കിയ ശേഷം നമുക്ക് ഇതിനൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് വെക്കുന്നത് സ്റ്റോൺ ചെയിനാണ്. അതും നമുക്ക് ഇതുപോലെ തന്നെ അളവൊന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് ഇത് എത്തണമെന്നാണ് അതിനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ അനുവദിക്കണം കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ സമയം കൊടുക്കണം. 24 മണിക്കൂറാണ് അതൊന്ന് ഡ്രൈ ചെയ്ത് എടുക്കാനുള്ള സമയം. 24 മണിക്കൂർ നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് നമുക്ക് ഡ്രസ്സിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ ഒരു വർക്ക് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ആവുന്നുണ്ട്. ഇത് ഇതേപോലെ തന്നെ നമ്മൾ അളവ് നോക്കിയ ശേഷം ഇതിനൊന്നിങ്ങനെ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടി വരും. ഇനി നമുക്ക് ഇതും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം.
സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് ട്ടോ അത്. സിമ്പിളായിട്ട് ഇതുപോലൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് കയ്യിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഗമ്മ് മേൽക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഗമ്മ് ഈ സ്റ്റോണിൻ്റെ മേലെ കയറി വന്നാൽ അതിൻ്റെ ഗ്ലേസിങ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് അടുത്തത് ഒരു ലെയറും കൂടി വോൾ ചെയിൻ തന്നെയാണ് വെക്കുന്നത്. കറക്റ്റായിട്ട് ഒന്ന് പൊടിച്ച ശേഷം നമുക്ക് വോൾ ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ലെയറും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങനത്തെ റെഡിമെയ്ഡ് പാച്ചൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു പീസിന് തന്നെ 5 രൂപ 6 രൂപ ഓരോ അതിൻ്റെ എന്താണ് ഈ നമ്മൾ വെക്കുന്ന സ്റ്റോണിൻ്റെ ഗ്ലേസിങ്ങിനനുസരിച്ച് റേറ്റാണ്. പിന്നെ ഓരോ വർക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടും റേറ്റ് കൂടും. പിന്നെ നമുക്കൊരു സാരിയിലൊക്കെ ചെയ്യണം പറഞ്ഞാൽ നല്ല റേറ്റ് ആവും ഇതുപോലെ വാങ്ങിച്ച് ചെയ്യണമെങ്കിൽ. ഇതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്കൊരു വർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലത്തെ ഈ ഒരു വർക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയ ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ഇതുപോലെ ഇതേ സെയിം വർക്ക് ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ആദ്യം ഈ ഒരു സ്റ്റോണ് നിറയെ ഒന്നും ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. നമുക്ക് ഇങ്ങനത്തെ വർക്ക് തോരൻ ആവശ്യമുണ്ട്. ഒരു സാരിയിൽ ചെയ്യാൻ നമുക്ക് ഇത്തിരി അധികം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോന്നിനെയും ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആദ്യം ഒരു ബ്ലൂ കളർ സ്റ്റോണിനെ കുന്തൻ സ്റ്റോണിനെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം സെയിം നമുക്ക് ഇതുപോലത്തെ ഒരു വർക്ക് ഈ ബോൾ ചെയിൻ കൊടുക്കുക. അതിൻ്റെ അപ്പുറത്ത് സ്റ്റോൺ ചെയിൻ കൊടുത്ത് വീണ്ടും ബോൾ ചെയിൻ കൊടുത്ത് അതിനെ കവർ ചെയ്യാം. അങ്ങനെ കുറച്ചധികം വർക്ക് നമുക്ക് ചെയ്തിട്ട് ഒന്ന് നന്നായി ഡ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ കുറച്ചധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതാണ്ടോ നന്നായിട്ട് ഇത് നല്ലോണം സ്റ്റിക്കായിട്ടുണ്ട്. ഈ ഒരു ഭാഗം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് നന്നായിട്ട് ഇത് ഒരു 10-20 മണിക്കൂർ ഇത് നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങിയതാണ്. നല്ല ഉണങ്ങിയ വർക്ക് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ വർക്കായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ ഒരു വർക്കിന് ഇതുപോലെ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതിൽ ഈ അരികിൽ കൂടെ നന്നായിട്ടൊന്നുകൊണ്ട് നല്ല ഷേപ്പായിട്ട് ഇതിനൊന്ന് വെട്ടിയെടുക്കാം. ഇതിൻ്റെ വേസ്റ്റായിട്ടുള്ള ക്യാൻവാസ് കാണുന്നതിനൊക്കെ നന്നായിട്ടൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത ഇതൊരു കാരണവശാൽ അത് പറഞ്ഞു വരില്ല. നമ്മൾ വേണമെന്ന് വെച്ചിട്ട് അത് പിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ അത് പോകുള്ളൂ. ഇത് ഒരു കാരണവശാൽ അത് പറഞ്ഞു വരില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോണം പണ്ട് നമ്മൾ പറിച്ചെടുത്തെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു ആര്യ വർക്ക് ചെയ്ത് അതേ ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ ആര്യ വർക്കൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു സാരി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ നമുക്ക് ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ട് കുറച്ചധികം ദിവസം ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതിന് പറഞ്ഞാൽ നമുക്ക് ഇത് മൊത്തമായിട്ട് ചെയ്തെടുക്കാൻ 1 മണിക്കൂർ, പിന്നെ നമുക്കത് ഉണങ്ങേണ്ട സമയമാണ്. അത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര എളുപ്പം ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ. കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്ന അതേപോലത്തെ ഒരു പാച്ച് വർക്കാണ്. ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഞാൻ 130 പീസാണ് ചെയ്തെടുത്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഇപ്പോ ഒരു സായിയിൽ എത്ര വർക്ക് വേണം എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതെങ്ങനെ നമുക്ക് എത്ര വർക്ക് വേണ്ടതെന്ന് അറിയാൻ കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ ഈ വർക്ക് ചെയ്യാൻ പോണത് നമ്മുടെ ഈ ഒരു സാരിന്റെ ഈ ഒരു ഫ്രണ്ട്, നമ്മൾ ഇങ്ങനെ സാരി എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മുതൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതെങ്ങനെ കവർ ചെയ്യുന്നതെന്ന് അതിന്റെ ഈ ഒരു സൈഡ് മൊത്തമായിട്ടും, പിന്നെ ഈ ഒരു പല്ലു ഈ അരിക്ക് ഭാഗം കണ്ടില്ലേ ഇവിടെയും, പിന്നെ ഈ ഒരു സൈഡിൽ ഒരു തത്രക്ക് ഈ മോപ്പിന്റെ ഈ ഒരു ഭാഗം വരെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എത്ര പീസ് വേണമെന്ന് എങ്ങനെയാ നോക്കാന്ന് വെച്ചാൽ ഇതുപോലെ ഓരോ വർക്കുകൾ എടുക്കുക. അതാ നമ്മൾ അതിനിപ്പോ എന്താ ഇത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സാരിന്റെ ഈ ഒരു കോർണർ മുതൽ ഇതിപ്പോ നമ്മുടെ ഈ മുഖപ്പ് ഭാഗമാണ്, ഈ താഴെ വരുന്ന ഭാഗമാണിത് കണ്ടോ. ഈ ഒരു ഇതിന്റെ ഈ ഒരു അറ്റം ഇതും നമ്മുടെ സാരിന്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ഭാഗം പറയുന്നത് ഈ ഒരു തലയിന്ന് ഈ അറ്റം വരെ 2 മീറ്റർ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കൈകിന്റെ ഉള്ളിൽക്ക് പോകണം അത്രയും ഉണ്ടാവും. നമ്മുടെ ഈ ഇടുപ്പ് ഭാഗം മുതൽ കറക്റ്റ് ആ ഒരു പല്ലു ഭാഗത്ത് വന്ന് നിൽക്കുക വർക്ക്, കറക്റ്റായിട്ട് ഈ ഒരു അറ്റത്ത് നിന്ന് ഈ തല വരെ ഞാൻ 2 മീറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി തീരെ തടിയില്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വ്യത്യാസം വരും. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു വർക്ക് ഇപ്പം ഈ ഒരു കുന്നൻ സ്റ്റോണിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ്. ഇത് ചെറുതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇനിയും കൂടുതലാവാം, അല്ലെ ഇതിലും വലിയ സ്റ്റോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇത്ര പോകുന്നൊരു സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഓരോ പീസും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്ന് കണ്ടോ. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള എണ്ണ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയെണ്ണ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അതുപോലെ ഓരോന്നും മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കണ്ടോ ഞാൻ മാർക്ക് ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇപ്പം ഇത് നമ്മുടെ ഒരു കോർണർ, നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു കോർണർ വരെ നമ്മൾ അളവെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് കോണ ഭാഗം കൂടി മാർക്ക് ചെയ്യണം. അപ്പം ഞാൻ ഇവിടുന്ന് 1 മീറ്ററും കൂടി ഒന്ന് എന്താണ് മാർക്ക് ചെയ്തു. വീണ്ടും ഞാൻ ഈ ഒരു ഭാഗത്തും കൂടി ഇതുപോലെ ഓരോ പീസ് വെച്ച ശേഷം അങ്ങനെ എണ്ണി എടുക്കണം. അപ്പം എനിക്ക് ടോട്ടലായിട്ട് ഞാനിങ്ങനെ അളന്നെടുത്തപ്പോൾ 125 എണ്ണമാണ്, അല്ല 130 എണ്ണമാണ് എനിക്കിത് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ 130 പീസും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടോ, 130 പീസും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്രയാസം പറഞ്ഞാൽ ഇത് നിന്ന് സ്റ്റിക്കായോ അവിടെ കട്ട് ചെയ്തെടുക്കാൻ മാത്രം നമുക്കൊരു പ്രയാസമുള്ളൂ, അത് തന്നെ മുകളിൽ ഇരുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സാരിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്കാക്കണം കൂടി നോക്കാം. ഇപ്പം ഞാനിതിൻ്റെ വക്കൊന്നും മടക്കി അടിക്കണില്ല കേട്ടോ. ഇതിലൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇത് കട്ട് വർക്കും കൂടിയാണെന്ന്. അപ്പോൾ ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യാമെന്നും കൂടി കാണിച്ചുതരാം. ആദ്യം തന്നെ ഞാൻ ഇതിൽ നന്നായിട്ട് ഗം ഒന്ന് തേക്കണേ, ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഗം ആണ് പോലെ തന്നെ നന്നായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇത് വെച്ച ശേഷം നമുക്ക് വീണ്ടും അടുത്തതൊന്നും കൂടി ചെയ്തെടുക്കാം. ഇതിൽ നന്നായിട്ട് ഗമ്മാണ്, ഒരുപാടും അല്ല എന്നാൽ ഗമ്മ തീരെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു വരും. ഗമ്മ ആകാത്ത ഭാഗം അങ്ങോട്ട് സ്റ്റിക്കാവില്ല. അപ്പം മാക്സിമം നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഗമ്മാക്കിയ ശേഷം ഇതിനെ ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ നമുക്കൊന്ന് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ രീതിയിൽ ഈ അറ്റം പേര് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെയൊക്കെ വന്നത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡത്തൊക്കെ നന്നായി ഉണങ്ങി വരട്ടെ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ ഇവിടെയും കൂടി നമുക്ക് ഈ ഒരു പാച്ച് വർക്ക് ഒന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ വർക്കും ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു വർക്ക് ഒട്ടിക്കലി ഫിനിഷ് ആയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു സാരിൻ്റെ എല്ലാ കോർണറിലും ഞാൻ അതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടലി നമ്മുടെ ഈ ഒരു വർക്ക് എങ്ങനെയാ വരിക, നമ്മുടെ ഈ ഒരു സാരിൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഈ പല്ലു ഭാഗത്ത് ഈ ഒരു സൈഡിലും ഇതേപോലെ ഈ ഒരു പല്ലു ഭാഗത്ത് ഇതുപോലെയാണ് വരിക ഈ വർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഉണ്ടാവും, കുറച്ച് ഭാഗം ബാക്കിൽക്കും. നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ ഇതിങ്ങനെ മറിയുന്ന പോലെ ഈ ഒരു ഭാഗത്തേക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പല്ലുവിൽ മൊത്തമായിട്ടും ഇങ്ങനെ സ്ക്വയറായിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പം ഇതിൽ
ഇതിന്റെ ടോട്ടൽ വർക്ക് ഇതാണ് ഇനി അടുത്ത നമുക്ക് ചെയ്യാനല്ലേ ഇതൊന്ന് കട്ട് ചെയ്യാനാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കട്ട് വർക്കും കൂടിയാണെന്ന് അപ്പോൾ ഇനി ഇത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാനും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ കണ്ടോ നമ്മൾ തൊട്ടിച്ച് ഈ ഒരു കോർണറൊക്കെ ഇതുപോലെ വരും ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ഭാഗങ്ങളാണ് പിന്നെ ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് ദിവസം നന്നായിട്ട് ഇത് ഉണക്കിയെടുത്തതാണ് ഇതാണ്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങാണ്ട് നമ്മളിത് കട്ട് ചെയ്യാൻ നിന്ന് പറഞ്ഞാൽ ഈ വർക്ക് പേർന്ന് വരും അപ്പോൾ അത് നന്നായിട്ട് ഇതാണ്ടോ നന്നായിട്ട് അത് സ്റ്റിക്കായിട്ടുണ്ട് ഇതുപോലെ നല്ലോണം അത് സ്റ്റിക്കായി വന്നിട്ടുണ്ട് എങ്കിൽ നല്ല സ്റ്റിക്കായെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ ഇതിൻ്റെ ഓരോ വർക്കിന് ഈ വർക്കിൻ്റെ ഓരോ ഇത് ഇതിനൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് ഇതുപോലെ നമുക്ക് കത്രി ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു എളുപ്പപ്പണി എന്താ വെച്ചാൽ കത്രി അവിടെ നിർത്തിയിട്ട് നമ്മുടെ കൊതുക് തിരിയില്ലേ ഇതുപോലെയുള്ള കൊതുക് തിരി എടുക്കുക എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് കത്തിച്ചെടുക്കുക കത്തിച്ചെടുത്ത ശേഷം നല്ല നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ഈ മുരി വീണ് കഴിഞ്ഞാൽ സാരി ഓട്ടാകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ഒന്ന് ഇതാണ് നമുക്ക് ഇത്രയും കൂടി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എന്താ പറഞ്ഞാൽ ഈ സാരിൻ്റെ നൂലൊക്കെ നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് പിന്നെ അത് ഇളകി വരെ നൂലിങ്ങനെ മുറിഞ്ഞ് വരെ ഒന്നും ചെയ്യൂല ഇതുപോലെ നമുക്ക് കത്തിരിനെക്കാട്ടും ഇത്രയും കൂടി എളുപ്പം ഇതാണ് ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിരി വെച്ചിട്ടും ചെയ്തെടുക്കാം ഇതാകുമ്പോൾ കണ്ടോ ഇത് നല്ല കറക്റ്റായിട്ട് ഉരുകിയിട്ടേ ഈ ഒരു സൈഡുള്ളതൊക്കെ ഇതുപോലെ ഉരുകി ഒപ്പാകും നമുക്ക് ഈസി ആയിട്ട് ഇതിനെന്താ നമുക്ക് സമയം ഇത്തിരി ആകുമെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവാൻ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാനൊക്കെ വിടണം ഇല്ലാണ്ട് നമുക്ക് തിരക്കായിട്ട് വേഗം ചെയ്യുകയൊക്കെ ചെയ്തു പോകാൻ ആ വർക്ക് പറഞ്ഞു വരും ഇതിപ്പോൾ അതിന് 24 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വിട്ട് കഴിഞ്ഞാൽ ഇതൊരിക്കലും അത് പറഞ്ഞു വരില്ല പിന്നെ നമുക്ക് ആ വർക്ക് പറിച്ചെടുക്കും ഇങ്ങനെ വരണം മണ്ട് പറിച്ചെങ്കിൽ മാത്രമേ അത് വരുള്ളൂ നല്ല ലാസ്റ്റ് ആയി അത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വർക്കും ഇതുപോലെ ഇതേ രീതിയിൽ തന്നെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് എല്ലാവരും കട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോർണർ ഈ ഒരു മോപ്പിൻ്റെ ഇതുപോലെ ഇതുപോലെ എൽ ഷേപ്പ് വരുന്ന ഒരു കോർണർ അതും കൂടി ഞാനൊന്ന് കാണിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഇതേപോലത്തെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇത്തിരി അധികം തുണിയുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ അരികം ഒന്ന് ഇതുപോലെ ഒരു കട്ടർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മുടെ കൊതുത്തിരി ഉണ്ടോ ഇതും കൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉരുക്കിയെടുത്ത് എന്താ വെച്ചാൽ നമ്മൾ ഈ കൊതുത്തിരിയും കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടി ലാസ്റ്റ് ആയി കേട്ടോ എന്താ വെച്ചാൽ ഇത് നന്നായി ഉരുകിയിട്ട് ഈ ഒരു ക്ലോത്ത് അതിൽക്ക് നന്നായിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട് പിന്നെ എന്താ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ നമ്മൾ തിരക്കൂട്ടിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഈ ഇതിലത്തെ മൊരിയറ്റ് നമ്മുടെ സാരിയിലറ്റ തട്ടിക്കഴിഞ്ഞാൽ അപ്പം അവിടെ ഓട്ട വരും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈസിയാണ് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഇതുണ്ടോ ഇതൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ അരികൊക്കെ നമുക്ക് ഈ ഒരു വർക്കിൽക്ക് ഇതുപോലെ ഒന്ന് പതിച്ചു കൊടുക്കാം ഈ എൻ്റൊക്കെ ഇതുപോലെ ഇതെന്താണാൽ നല്ല കറക്റ്റായിട്ട് ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താലും മതി ചിലവർക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർ ഡയറക്റ്റ് ഇത് പുക ശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളവർ ഒരു മാസ്കൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുക നന്നായിട്ടിങ്ങനെ ഇന്ന് കൊതുത്തിരിൻ്റെ ഒരിത് വരുമല്ലോ അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവില്ല അതിൻ്റെ സ്മെല്ല് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു മാസ്കൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുക ഇതാണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കോർണർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ വൈറ്റ് സ്റ്റോൺ ഇതുപോലെ കുറച്ച് ഇങ്ങനെ കൊടുത്തെടുത്തിട്ടുണ്ട് എനിക്കിങ്ങനെ പ്ലെയിനായി കണ്ടപ്പോൾ അധികം ഇഷ്ടം തോന്നിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വൈറ്റ് സ്റ്റോൺ അതുപോലത്തെ ണ്ടോ ഇതുപോലത്തെ കുറച്ച് വൈറ്റ് സ്റ്റോൺ ഇങ്ങനെ അധികം അടുപ്പിച്ചിട്ടല്ല കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ ഒരു വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ ഇതിൻ്റെ ഈ വൈറ്റ് സ്റ്റോണ് അധികം ഉണങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്കൊരു പേടി ഇതാണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇതെങ്ങനെയാണ് ഇരിക്കുക നമ്മളിങ്ങനെ ഉരുക്കിയെടുക്കുന്ന കാരണം കൊണ്ട് ഈ ഒരു സൈഡൊക്കെ നോക്ക് നല്ല നീറ്റായിട്ട് നല്ല ഉരുകിയിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു പാച്ചിൽ നന്നായിട്ട് ഇതാണ്ടോ നന്നായിട്ട് ഇത് ഉരുകി ഒട്ടിയിട്ടുണ്ട് ഇനി അത് എന്തായാലും അത് വരില്ല
പിന്നെ ഞാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്കുള്ള ഒരു ഡ്രസ്സൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് നന്നായി നോക്കണമല്ലോ. നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു വർക്കുള്ള ഡ്രസ്സൊക്കെ ചെയ്യുക. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായി ചേർക്കണം. പിന്നെ ഞാനീ ഒരു ഡ്രസ്സ് ചെയ്തത് ഇപ്പം ഞാനൊരു ഈ ഒരു സാരി ചെയ്തത് ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ തന്നെയാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് 16-ാം തീയതി. അപ്പോൾ അവർക്കുള്ള എൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. അവർക്ക് അറിയില്ല, നമ്മുടെ വീഡിയോ അപ്ലോഡായെങ്കിൽ മാത്രമേ അവർക്കത് കാണുള്ളൂ. അപ്പം എൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് ഉമ്മാക്ക് ഉപ്പാക്കുള്ളത്. അവൻ്റെ 36-ാം വെഡിങ് ആനിവേഴ്സറിയാണ്. ഫൈനലി എൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ്. ഇനി ഇത് കണ്ടാൽ അവർ എങ്ങനെ നല്ല സന്തോഷമാകും എന്താണെങ്കിലും. അപ്പം അവൻ്റെ ആ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ടല്ലോ, അതിനു വേണ്ടി ഞാൻ ചെയ്തതാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വെറൈറ്റി ആയ അടിപൊളി വർക്കുമായിട്ട് വീണ്ടും ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.